നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കേൾക്കാമോ? കേക്കാം കേക്കാം അനിൽ പാസ്റ്റർ, കേക്കാം കേൾക്കാം പാസ്റ്റർ. ഞാനൊരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം. ഒരു സഹോദരൻ വളരെ വേദനയോടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, കേൾക്കേണ്ടതാണ്. തോന്നിയാസം പറയാനല്ല പ്രഭനെ പറ്റിയിട്ട്. ഓക്കെ, ഇനിയും നിർത്തണം. നിർത്തിയില്ലെങ്കിൽ ഇനി വോട്ടായിട്ട് നമുക്കറിയാം. അല്ലെ, ഭീഷണിപ്പെടുത്തുന്നൊന്നുമല്ല. നേരെ മുമ്പിൽ വന്നിട്ട് അതിനിങ്ങനെ പറയുന്നതല്ലേ, മുന്നായിട്ട് ഒറ്റ പല്ലും ഉണ്ടാവൂല. കൊറേ കാലം ഞാനത് കേട്ടോണ്ടിരിക്കുന്നു. ഓക്കെ, അവിടെയുള്ള മറുപടിയാ പറയുന്നത്. അത് ക്ലിയർ ആയില്ലേ പാസ്റ്റർ? അനിൽ പാസ്റ്ററിന് പേഴ്സണൽ ആയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച മെസ്സേജ് അല്ലേ അത്? അനിൽ പാസ്റ്ററെ അതൊന്ന് ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാം, അല്ലെങ്കിൽ അതൊന്ന് ബോണ്ടിനൊന്ന് അയച്ചു കൊടുക്കാം ആ ഭാഗം. കാരണം അതൊന്ന് ഉച്ചത്തിൽ കേൾപ്പിക്കേണ്ട ഒരു വിഷയമാണ്, സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണത്. അനിൽ പാസ്റ്ററെ അതൊന്ന് ഒന്നുകൂടെ കേൾപ്പിക്കുക. ശബ്ദം എനിക്ക് തോന്നുന്നു എല്ലാവരും കേട്ടില്ല ക്ലിയർ ആയിട്ട്. ബോണ്ടെ അതൊന്ന് അടുപ്പിച്ച് മൈക്കൊന്ന് അടുപ്പിച്ച് പിടിച്ചൊന്ന് കേൾപ്പിക്കണേ എല്ലാവരും ഒന്ന്. നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളുടെ വേദനയും അത് അവരോട് അവർക്ക് അനിൽ പാസ്റ്ററിനോടുള്ള വൈരാഗ്യവും നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് അവരോട് വൈരാഗ്യമൊന്നുമില്ല, സ്നേഹമേ ഉള്ളൂ. പക്ഷെ അവരുടെ ആ ഒരു വൈരാഗ്യം ഒരു മുസ്ലിം സുഹൃത്തിൻ്റെ, അതൊന്ന് കേൾപ്പിക്കേ. ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ബോണ്ടിന്റെ കയ്യിലേക്ക്. ബോണ്ടെ കിട്ടിയോ അത്? ഒരു കാര്യം നിങ്ങൾ മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ അറിയേണ്ടത്, ഇത് അനിൽ പാസ്റ്ററിന്റെ ഐബിടി മീഡിയ, അനിൽ പാസ്റ്റർ ഈ കാര്യങ്ങൾ മുന്നിലോട്ട് നിങ്ങൾ പ്രകോപിപ്പിച്ചാലും പേടിപ്പിച്ചാലും ഭീതിപ്പെടുത്തിയാലും അനിൽ പാസ്റ്റർ ഈ കാര്യം മുന്നിലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അനിൽ പാസ്റ്റർ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ഒരു സഹോദരനെതിരെ നിങ്ങൾ ഏത് തരത്തിലും നിങ്ങൾ മുന്നിലോട്ട് നീങ്ങിയാൽ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാര് അവർ ഈ വിഷയത്തെ പറ്റി കൂടുതൽ പഠിക്കുകയും ഈ വിഷയത്തെ പറ്റി കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഇസ്ലാമിന് കിട്ടുന്ന അടിയുടെ 100 മടങ്ങായിരിക്കും എന്നുള്ള കാര്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഞങ്ങൾ സ്നേഹബുദ്ധിയാൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ബോണ്ടെ കേൾപ്പിക്കൂ ബോണ്ടെ. ഹലോ പാസ്റ്റർ അനിലല്ലേ? ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. കേൾക്കാൻ സൗകര്യൻ്റെ ഘട്ടം മതി. ഞാൻ നിങ്ങളെ ക്ലബ് ഹൗസ് ഇടക്കിടക്ക് ഇങ്ങനെ കണ്ടെല്ലാം പോലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ചില കമൻറ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ പേര് അഹമ്മദ് എന്നാണ്, ആ കമൻറ്റ് ചിലപ്പോൾ കാണും. ഓക്കെ, ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇപ്പം ഞാനൊരു ക്ലബ് ഹൗസിൽ നിങ്ങൾ കണ്ട് 2-3 മണിക്കൂർ മുമ്പാണ് യൂട്യൂബ് കാണുന്നത്. അപ്പോൾ ഏതൊരു അബ്ദുള്ള ഏതൊരാളെ ചോദ്യം ചോദിച്ചു പ്രസവ വേദനയെ പറ്റിയിട്ടുണ്ട് ചോദ്യം. അപ്പം അതിന് താങ്കൾ മറുപടി പറയുന്ന പകരം പാപി പാപി എന്ന് പറഞ്ഞാൽ പാപിയാണെന്നുള്ളതിൻ്റെ അതിൻ്റെ വിവക്ഷ ആ നിങ്ങളെ സ്വന്തം നിഘണ്ടു നിങ്ങൾ പിന്നെ എന്താക്കുന്നതാ, നിങ്ങൾ അത് പിന്നെ സമർപ്പിക്കുകയാണ്. അതേപടി ഞാളങ്ങോട്ട് കയറിക്കണമെന്നുള്ള കർഷക നടപടി ഒന്നും ഉണ്ടാക്കണ്ട. കർഷക നടപടി കർശനമായിട്ടുള്ളതൊന്നും അവിടെ വെക്കണ്ട. ഈ മലയാളവും മറ്റേ ഇംഗ്ലീഷും നിഘണ്ടു ഒന്നും തീരെ അറിയാത്ത ആൾക്കാരല്ല ഈ ശ്രോതാക്കൾ. ഓക്കെ, നിങ്ങളോട് എന്ത് ചോദിച്ചാലും അതിനെന്തെങ്കിലും ഒരു മറുമാറി മരുന്ന് നിങ്ങൾ കാണും. അതങ്ങനെയല്ല പറഞ്ഞത്, അതിങ്ങനെയാ പറഞ്ഞത്. പക്ഷെ എങ്ങനെയാ പറഞ്ഞതെന്നുള്ളത്, ഇവിടെ ഇഷ്ടംപോലെ തലച്ചോറുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് പറയുന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയാ, ഞങ്ങളെ പ്രൊഫസറിനെ പറ്റിയിട്ട് എപ്പോഴും സംസാരിക്കും. എന്ത് കാര്യങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അനുഗമനൊക്കെ അങ്ങോട്ട് പ്രൊഫസറിന്റെ മുകളിലൊക്കെ പോവാം. അതിന് നിർത്തണം. കാരണം ഞങ്ങളെ ക്ലബ് എൻ്റെ ക്ലബ് ഹൗസിൽ വരുന്ന ഒരൊറ്റ കുട്ടി അല്ലെങ്കിൽ ഞങ്ങളെ ഏതെങ്കിലും സമുദായം ഒരുക്കുന്ന ക്ലബ് ഹൗസിലുള്ള ഒരാളെങ്കിലും നിങ്ങൾ ഇത്രയും മുഹമ്മദിനെ പിന്നെ ആക്ഷേപിച്ചിട്ട് യേശുവിനെ പറ്റിയിട്ട് ഒരു ഇങ്ങനത്തെ ഒരു വർത്തമാനവും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല.
ഓക്കെ. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നാട്ടിൽ വെറുകെ വർഗീയത ഉണ്ടാക്കരുത്. അതാദ്യമായി സൂചിപ്പിക്കുന്നു. ഇതൊന്നും ഒരിക്കലും ഒരു ക്രിസ്ത്യൻസിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ ഒരു അനുയായിയല്ല. കാരണം യേശു അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല, മറ്റുള്ള പ്രവാചകന്മാർ നിന്ദിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നീ നിന്റെ എന്താക്കുക, ബൈബിൾ പഠിപ്പിക്കുക. അതല്ലാതെ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ നീ മുതിർന്നിട്ടില്ല, അത് മുതിരവും വേണ്ട. പിന്നെ എഴുന്നല്ല എനിക്ക് കെട്ടുകഥകൾ ഷിയാക്കളും മറ്റേ പല ആൾക്കാരെ എഴുതിയ ഓരോ ഗ്രന്ഥങ്ങൾ കൊണ്ടുവച്ചിട്ട് പിന്നെ ആരെങ്കിലും തന്നെ സംസാരിക്കുമ്പോൾ അത് ഇടപെടും. അതായത് ഒരു മുസ്ലിം ഉണ്ടാവും ചിലപ്പോൾ അതിനകത്ത്, ഇല്ല ഒന്നോ രണ്ടോ മുസ്ലിം ഉണ്ടാവും, ചിലപ്പോൾ ഒരു വിവരമില്ലാത്ത കൂട്ടുകാരുടെ കാര്യം ഇരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ അഞ്ചോ പത്തോ ആള് ആളെ ഇന്ററപ്റ്റ് ചെയ്യും, ഇന്ററപ്റ്റ് ചെയ്തിട്ട് ചിരിക്കും, പരിഹസിക്കും. ഇതൊക്കെയാണോ ക്ലബ്ബോ, ഇതൊക്കെയാണോ നിങ്ങളുടെ സംവാദം? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ധൈര്യം ഉണ്ടെങ്കിൽ ഈ മറ്റേ ഈ മുജാഹിദീങ്ങൾ സുന്നികളൊക്കെ വാദപ്രവാദം നടത്തും പോലെ ഫേസ് ടു ഫേസ് രണ്ട് സ്റ്റേജ് കെട്ടുക, എന്റെ ഫേസ് ടു ഫേസ് മോഡറേറ്റും വെച്ചിട്ട് ധൈര്യം ഉണ്ടോ ഗ്രന്ഥങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുവന്നോ, എന്നിട്ട് സംസാരിക്കുക. അതല്ലാതെ ക്ലബ് ഹൗസിൽ നിന്ന് പോയി ഇരുന്നിട്ട് തോന്നിയാസം പറയാനല്ല പ്രസന്നെ പറ്റിയിട്ട്. ഓക്കെ, ഇനി നിർത്തണം. നിർത്തിയില്ലെങ്കിൽ ഇനി കോട്ടയത്ത് നമുക്കറിയാം. വളരെ ഭീഷണിപ്പെടുത്തുന്നൊന്നുമല്ല, വേറെ മുമ്പിൽ വന്നിട്ട് അതിനിങ്ങനെ പറഞ്ഞാണല്ലേ മുന്നോട്ട് ഒറ്റ പല്ലും ഉണ്ടാവൂല. കുറേ കാലം ഞങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് നല്ലതായിട്ട് കേട്ടു. അല്ലല്ല, ഈ മെസ്സേജ് വിട്ടവൻ ആണായിട്ട് ജനിച്ചവനാണെങ്കിൽ നീ സ്റ്റേജ് കെട്ടിക്കോ, ഞങ്ങള് തയ്യാറാ പോര്. എം എം അക്ബറിനെ പണ്ടൊന്ന് സംവാദത്തിന് വിളിച്ചിട്ട് 100,000 രൂപ ഞങ്ങള് സാക്ഷി അപ്പോളജി നെറ്റ്വർക്ക് 2013 ഇനാം പ്രഖ്യാപിച്ചിട്ട് ഇന്നും ആ ആറ്റക്കോയ ഞങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടില്ല, മനസ്സിലായോ? 2013 അതിനുശേഷം ഒരു 30,000 രൂപ ജബ്ബാർ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേന് നേരെ അതിന് പോയി ഡിബേറ്റ് പിടിച്ചു. ആ പേടിച്ചൂറിയ സഹിതമാണ് വിളിക്കുന്നത്. എം എം അക്ബർ അല്ല, ഏത് മഹാനുണ്ടെങ്കിലും പോര്, ഞങ്ങളിവിടെ സംഭവത്തിന് തയ്യാറാണ്. എം എം അക്ബറിനെ കൊണ്ടുവരുന്നവർക്ക് ഈസാ നബി എന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ദുരാനുഭവങ്ങൾ, എം എം അക്ബർ അത് ആ ഹെഡിങ് മാറ്റിയിട്ട് ദുരാനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടിടും, അതായിരിക്കും എം എം അക്ബറിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന പണി. ആ ഈസാ നബിയോട് പറയാണ് പോയി എം എം അക്ബറിനെ സംഭവത്തിന് ഞങ്ങളുമായിട്ടുള്ള ഒരു സംഭവത്തിന് കൊണ്ടുവരുവാണെങ്കിൽ 100,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാം, 100,000 രൂപ നിങ്ങൾക്ക് തരും, കൊണ്ടുവരുന്ന ആളിന് 100,000 രൂപ സാക്ഷി തരും, അതുകൂടാതെ വേറെയും കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ടുപോയി. ഇപ്പൊ ഈ കൊടുത്തോട്ടം ഭാഷനോട് പറഞ്ഞിരിക്കുകയാണ് രണ്ട് സ്റ്റേജ് കെട്ടുക. എന്തിനായി രണ്ട് സ്റ്റേജ് കെട്ടിയിട്ട് മുഖാമുഖം? ഒരു സ്റ്റേജിലല്ലേ മുഖാമുഖം നടത്തേണ്ടത്? ഇത് വല്ലാത്ത ഒരു പാടാണല്ലോ, പറഞ്ഞു വന്നപ്പോ തെറ്റിപ്പോയതായിരിക്കും. രണ്ട് സ്റ്റേജ് കെട്ടിക്കഴിയുമ്പോഴത്തേന് അപ്പുറത്തും ഇപ്പുറത്തും പോകത്തില്ല, അതിന്റെ നടുക്ക് ആൾക്കാരാകും. ഈ തൃശ്ശൂർ പൂരം വരെ വടക്കും ഭാഗവും തെക്കും ഭാഗവും അങ്ങനല്ല വേണ്ടത്. ഒരു സ്റ്റേജില് അപ്പുറവും ഇപ്പുറവും ഇരുന്നുള്ളൂ മുഖാമുഖം സംവാദം. നിങ്ങൾ പോയ അണ്ണനെ വിളിച്ചോണ്ട് പോര്, സ്റ്റേജ് കെട്ടണ്ട, ഓഡിറ്റോറിയം ബുക്ക് ചെയ്താൽ പോരെ. എന്തിനാ ഇനി കെട്ടുന്നേ? അതൊക്കെ പണ്ടല്ലാതെ നിങ്ങൾ കെട്ടിയിട്ട് എം എം അക്ബറിനെ പോലുള്ള പി സ്കൂളിന്റെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന് മുമ്പൊക്കെ പുള്ളി ചെയ്തത് കേരളക്കര മുഴുവൻ സ്റ്റേജ് വലിച്ചു കെട്ടിപ്പോയത്. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്താൽ പോരെ. ഓഡിറ്റോറിയം എന്ത് ചെയ്യാം, ഞങ്ങൾ വേണേ ബുക്ക് ചെയ്യാം, ഭക്ഷണവും ഞങ്ങൾ തരാം. നിങ്ങൾക്ക് ഹലാൽ ഫുഡ് തന്നേക്കാം, ഞങ്ങൾ വേറെ കഴിച്ചോളാം. നിങ്ങൾക്കുള്ള ഹലാൽ ഫുഡ് തന്നേക്കാം. ഇതേ വിഷയം പോര്, സംവാദത്തിന് തയ്യാറാ. അൽബാസ്റ്റർ, ഇത് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടും അവൻ ഒരു എന്തോ ത്രെട്ടാണ് അവൻ മുന്നിലോട്ട് വെച്ചിരിക്കുന്നത്. ഇവർക്ക് നേരിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആശയപരമായിട്ട് നേരിടാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു ത്രെട്ട്. അപ്പം സീരിയസ് ആയിട്ട് നമ്മൾ ഈ വിഷയത്തെ മുന്നിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള എന്റെ ഒരു അഭിപ്രായമുണ്ട്. അവന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം ശ്രദ്ധയ്ക്ക്, ഇതിലും വലിയ തെറിവിളികൾ കേട്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് സജീവ് സത്യനോട് പറയാണ്, ആ ആ ചാറ്റ് താങ്കൾ എഴുതിയിട്ടത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. കാരണം അവര് പറഞ്ഞ അതേ രീതിയിൽ തന്നെ തിരിച്ച് മറുപടി പറയാനാണെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, മുസ്ലിമായാൽ പോരെ. അതുകൊണ്ട് താങ്കൾ എന്നെ ഡിലീറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളെ റൂമിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് വേണ്ടാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുക. അത് തന്നെ, അല്ല അവര് പറയുന്ന അതേ സിസ്റ്റം തന്നെ നമ്മളും ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല, നമ്മൾ മുസ്ലിം ആയി പോയില്ലേ. കൊടുത്തോണ്ട മാസം ഇനി അടുത്ത എന്താ സെറ്റപ്പ്? മറുപടി എന്തു കൊടുത്തു? കേൾക്കുന്നുണ്ടോ? ആ, ഈസാ നബി ഫ്രീ ആയി കഴിഞ്ഞാൽ ഈസാ നബി ഈസാ നബിയിലേക്ക് തിരിച്ചു വരാം കേട്ടോ. എന്തായി മറുപടി എന്ത് കൊടുത്തു നമുക്കറിയണ്ട്? എങ്ങനെ
അല്ല വന്ന വോയിസിനെ സ്റ്റേജ് കെട്ടി എന്നാ തുടങ്ങാന്ന് പറഞ്ഞില്ല, ഇപ്പൊ എന്താ തിരിച്ചും മറുപടി വാർഷം എന്ത് കൊടുത്തുന്നുള്ളതാ. ഞാൻ വളരെ മര്യാദയ്ക്കുണ്ട്, ഞാനുള്ള അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു, അതുകൂടെ കേൾപ്പിച്ചേക്കാം. പ്രിയപ്പെട്ട അമ്മദ് സുഹൃത്ത്, അന്ന് പറഞ്ഞ അവസാനത്തെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതിന് ഒന്ന്, നിങ്ങളാരെ എതിർക്കക്ഷിയൊക്കെ ഉണ്ടോ? അതിന് അമദിന് ധൈര്യം ഉണ്ടോ? ഒന്ന്. പിന്നെ അമദി സംസാരിക്കുമ്പോ ഏടാ പോടാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല, പേര് വിളിച്ചാൽ മതിയല്ലോ. പിന്നെ തിരിച്ചതുപോലെ ഞങ്ങൾക്കും പറയേണ്ടി വരികയല്ലേ. ഈ സംഭാഷണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കേണ്ടതാണ് മര്യാദ, മനസ്സിലായില്ലേ? രണ്ട്, നിങ്ങൾ ഈ പറഞ്ഞു വെച്ചത് നിങ്ങളുടെ ക്ലബ് ഹൗസിലൊന്നും മറ്റാരെയും ആശ്രയിക്കുന്നില്ലെന്നാണ്. ഞാൻ നൂറുകണക്കിന് ക്ലിപ്പ് തരാം, താങ്കൾക്ക് വേണോ? നൂറുകണക്കിന്, പത്തല്ല നൂറുകണക്കിന് തരാം. പിന്നെ അതൊന്നും എന്റെ പ്രശ്നമല്ല. ഇതാരാ വർഗീയത ഉണ്ടാക്കിയേ സമൂഹത്തില്? ആരാ ചേരിതരം ഉണ്ടാക്കിയ? അതറിയില്ല അങ്ങേക്ക്. നിങ്ങളുടെ മുജാഹിദുകൾ എന്നറിയപ്പെടുന്ന നിങ്ങളുടെ ഗ്രൂപ്പിലെ അല്ലെ സലഫികൾ എന്ന് പറയുന്ന എം എം അക്ബറും മുജാഹിദ് ബാലിശ്ശേരിയുമാണ് ഇങ്ങനെയുള്ള ആളുകളാണ് ഒന്നുമില്ലാതിരുന്ന ഘട്ടത്തില് ഈ സംവാദം എന്ന് പറഞ്ഞ് നാടുമുഴക്കം നടന്നിട്ട് ഇത്തരത്തിൽ തുടങ്ങിയത്. താങ്കളുടെ സമൂഹം വളരെ ക്ലിയർ ആണെന്നുള്ള നിലയിലല്ലേ താങ്കൾ സംസാരിക്കുന്നത്? താങ്കൾക്ക് മുഹമ്മദിനെ മുഹിച്ചപ്പോ ഇത്ര സങ്കടം വന്നെന്തണ്ട? നിങ്ങളുടെ എം എം അക്ബറുടെ പുസ്തകത്തിന്റെ തലക്കെട്ട് അറിയോ താങ്കൾക്ക്? അന്യന്റെ ഭാര്യ ദാവീദിന്റെ കിടപ്പറയിൽ. അങ്ങനെ എഴുതിയേക്കുന്ന നിങ്ങൾ എന്താ അദ്ദേഹത്തോട് പറഞ്ഞത്? മോശമാണ് പറഞ്ഞോ? നിങ്ങളുടെ ഓ അബ്ദുള്ള എന്താ പറയുന്നത്? ടി വി ചാനലിൽ വന്നിരുന്നു, നിങ്ങൾ അതിന് മറുപടി പറഞ്ഞോ? നിങ്ങളൊരു മാഷിന്റെ കൈ വെട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങൾ അതിനെ പ്രതികരിക്കാൻ വന്നോ? നിങ്ങൾ ഈ രാജ്യത്ത് ഇത്രയും തീവ്രവാദം വളർന്നിട്ടത് മോശമാന്ന് പറയാൻ വന്നോ? ഇല്ലല്ലോ. തിരിച്ച് ഞങ്ങൾ പുസ്തകത്തിൽ നിങ്ങളുടെ പുസ്തകത്തിലുള്ള കാര്യം വെച്ചാണ് മറുപടി പറയുന്നത്. പിന്നെ ഞാൻ ക്രിസ്ത്യാനി അല്ലെന്ന് നിങ്ങൾ പറയുന്നു. താങ്കളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. മറ്റൊന്ന്, യേശു പറഞ്ഞിട്ടില്ല, മറ്റ് പ്രവാചകൻ. അത് പ്രവാചകന്മാരെയാണ്, മുഹമ്മദ് ഞങ്ങളുടെ പ്രവാചകനല്ല. ഞങ്ങൾക്ക് മുഹമ്മദുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ അത് ഏച്ചു കിട്ടിക്കൊണ്ടുവരികയാണ്. ഞങ്ങൾ മുഹമ്മദിനെ പറ്റി പറഞ്ഞ ഏതെങ്കിലും കള്ളമുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ ക്ഷമ പറയാം, ഇവിടെ വന്ന് ക്ഷമ പറയാം. പിന്നൊരു കാര്യം, ഈ താക്കീതൊക്കെ കൈവച്ചാൽ മതി, ഞാനത് ഒട്ടു വന്നിരിക്കുന്ന ആളുമല്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, തല വെട്ടുവോ കൈ വെട്ടുവോ കേസ് കൊടുക്കുവോ എന്ത് വേണമെങ്കിലും സുഹൃത്തിന് ചെയ്യാം, ഒരു കുഴപ്പവും അക്കാര്യത്തിലില്ല. നിങ്ങൾ എങ്ങനെ വന്നാലും അത് വിഷയമല്ല. കാരണം ഞങ്ങളല്ല തുടങ്ങിയത്, നിങ്ങളുടെ ആളുകളാണ്. നിങ്ങളുടെ ആളുകൾ സംവാദം എന്ന പേരിൽ പലയിടത്ത് ഇത്തരം പ്രോഗ്രാം നടത്തി ഞങ്ങൾക്ക് എതിർവശം പറയാൻ അവസരം തരാതെ നടത്തിയ പരിപാടികളാണ്. ഞങ്ങൾ വെക്കാ സംവാദം, നിങ്ങൾ ചോദിച്ച അതേ പദം ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ധൈര്യം ഉണ്ടോ താങ്കൾക്ക് വരാൻ? അല്ലെ താങ്കൾ പറയുന്ന മൗലവിക്കോ ഉസ്താദിനോ വന്ന് മുഹമ്മദിന്റെ പ്രവാചകത്വം, അതെ ഒരു പ്രവാചകനാണെന്ന് ഞങ്ങളുടെ അടുത്ത് തെളിയിക്കുക. ഞാനിതാ വളരെ ബോധപൂർവം പറയുന്നു, മാനവ സമൂഹത്തിന് യാതൊരു ഗുണവും ചെയ്യാത്ത ഒരധർമ്മിയായ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ്. ഞാൻ പഠിച്ചെടുത്തോളൂ അങ്ങനെയാണ്. നിങ്ങളുടെ ഖുർആനിലെ അധ്യായങ്ങൾ ഉദ്ധരിച്ച് സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ച് എനിക്ക് അദ്ദേഹത്തിൽ ഒരു മൂല്യവും മനുഷ്യരാശിക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യവും ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റും. ചർച്ചയ്ക്ക് റെഡിയാണോ? ആണെങ്കിൽ പോലും നിങ്ങൾ ഏത് കിതാബ് കൊടുത്തു, തിരിച്ച് നിങ്ങൾക്ക് ബൈബിളോ എന്തിനെ വിമർശിക്കാം, അതും വിഷയമല്ല. പിന്നെ താങ്കൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ ആളുകൾ ആരും വിമർശിക്കാറില്ല. നിങ്ങൾ ആ കമന്റ് നോക്കിയാൽ മതി, താഴോട്ട് എത്ര തെറിയ പറയുന്ന ആളുകളുടെ പേര് കേൾക്കണോ? ഞങ്ങൾക്കതൊന്നും വിഷയമല്ല, കാരണം നിങ്ങൾ കള്ളമേ പറയാൻ പറ്റൂ നിങ്ങൾക്ക്. ഞങ്ങൾ പറയുന്നത് കൃത്യം നിങ്ങളുടെ കിതാബിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചാണ്. തവരി എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ബുഖാരി എഴുതിയിട്ടുള്ള, മുസ്ലിം എഴുതിയിട്ടുള്ള, സ്വഹീഹ് മുസ്ലിമാണ് ഉദ്ദേശിച്ചത്, മുസ്ലിം എഴുതിയിട്ടുള്ള, അബൂദാവിദ് എഴുതിയിട്ടുള്ള, അതുപോലെ വേണ്ട ഖുറാനിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെ ഉദ്ധരിച്ചേ ഞാൻ വിമർശനം നടത്തിയിട്ടുള്ളൂ. പാപം എന്താണെന്ന് അത്തരമൊരു സ്ത്രീ വന്ന് ചോദിച്ചപ്പോ അവർക്ക് കൊടുത്ത മറുപടി ഏക താങ്കൾ എന്തിനാണ് ഇടപെടുന്നത്? പിന്നെ എന്ത് പറഞ്ഞാലും പ്രവാചകനെ പറ്റി പറയും. ഇല്ല, അത്തരം ചോദ്യം വന്നാൽ അത്തരം മറുപടി നമ്മൾ പറയാറുണ്ട്. ഞങ്ങൾക്ക് മുഹമ്മദ് പ്രവാചകനൊന്നുമല്ല. പിന്നെ കോടിക്കണക്കിന് മനുഷ്യർ ബഹുമാനിക്കുന്ന ഒരാളാണ് മുഹമ്മദ്, ഞാൻ ആ പരിഗണന കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ തിരിച്ച് യാതൊരു പ്രകോപനം ഇല്ലാത്ത ഘട്ടത്തിൽ ഞങ്ങളെ നിങ്ങളുടെ കിതാബ് പഠിപ്പിക്കാനാണെന്ന രൂപത്തിൽ വന്നിട്ട് അന്യന്റെ ഭാര്യ ദാവീദിന്റെ കിടപ്പുറയില്ലെന്നും പിന്നെ മദ്യം വിളമ്പുന്ന യേശു എന്നൊക്കെ പുസ്തകം എഴുതിയ നമ്മുടെ എം എം അക്ബറുടെ ആൾക്കാരല്ലേ നിങ്ങൾ? അവരോടുള്ള മറുപടിയാ പറയുന്നത്. അവരത് തുടങ്ങി വെക്കരുതായിരുന്നു, അവർ പറഞ്ഞതിന്റെ മറുപടിയെ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് എന്തിനാ പ്രകോപനം? അങ്ങനെ നിങ്ങൾ പ്രകോപിതരായാലൊന്നും എനിക്കൊരു വിഷയമില്ല. പിന്നെ താങ്കൾ പറഞ്ഞ വെല്ലുവിളിയിൽ ഉറച്ചു നീക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇനി, ഞാൻ നിങ്ങളെ ഇടാവോളാണെന്നും പഠിച്ചിട്ടില്ല, മര്യാദക്കല്ലേ ഇനി ആ രൂപത്തിലേ ഞാൻ സംസാരിക്കുള്ളൂ. അതുകൂടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ഓക്കെ, ഇതാണ് ഞാൻ കൊടുത്ത മറുപടി.
പറഞ്ഞു കേട്ടിരുന്നോ? നല്ല മറുപടി ഫസ്റ്റ്. നല്ല പറയാനാ, എല്ലാം എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള മറുപടി. ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രം. കേട്ടില്ല? അല്ല, നല്ല മറുപടിയാ ഫസ്റ്റ് കൊടുത്തേക്കുന്ന. എല്ലാം ഉൾക്കൊള്ളിച്ചോണ്ടുള്ള മറുപടിയാ. പുള്ളി ചെയ്യട്ടെ, പുള്ളി കൈ വെട്ടുവോ കാല് വെട്ടുവോ ചെയ്യുന്നത് ചെയ്യട്ടെ. സംവാദത്തിന് നമ്മൾ വിളിച്ചോണ്ടിരിക്കല്ലേ വർഷങ്ങളായിട്ട്, ഇവരല്ലേ വരാത്തത്. കൊണ്ടുവരട്ടെ. അല്ല, ഇത് തന്നെ മുഹമ്മദ് ചെയ്ത കാര്യങ്ങൾ അവര് പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നു. അത്ര തന്നെ, ഇസ്ലാം സ്വീകരിക്കുക, പ്രവാചകനെതിരെ കവിത എഴുതിയ പെണ്ണിനെ ചെയ്തതല്ലേ. അപ്പോൾ ഇത് ഇവരുടെ സ്ഥിരം പല്ലവി. പക്ഷെ മുൻപ് ജോസഫ് മാഷ് കൈവെട്ടിയതുപോലെ അത്ര ഈസി അല്ല ഇനി കാര്യങ്ങൾ. അത് അവര് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ തക്കം നോക്കി നമ്മുടെ ഈസാ നബി മുങ്ങിന്ന് വന്നു. പോയോ ഈസാ നബി? പോയെന്ന് തോന്നുന്നു. ജീസസ് ഉണ്ടല്ലോ അവിടെ, ഈസ അവിടെ ഇരിക്കുന്നുണ്ട്. പോയോ? പ്രൈസ് ലോർഡ്. നല്ലൊരു മറുപടി ആയിരുന്നു, വളരെ സന്തോഷം. അവരൊക്കെ വരട്ടെ, നമ്മള് പഠിക്കുകയും പഠിപ്പിക്കുകയും. കോൾ ചെയ്തപ്പോ എടുത്തില്ല. അപ്പൊ ഞാൻ വേറെ ഒരു കോള് വന്നിട്ട് എടുക്കാൻ ശേഷി ഇല്ലാത്ത നീയാണോ പല്ലടിച്ച് കേട്ടത്? വെച്ചിട്ട് പോടാന്ന് പറഞ്ഞു. കാരണം നമ്മള് തിരിച്ചു വിളിക്കുമ്പോ എടുക്കുന്ന പോലും ഇല്ല, കൊള്ളയിലുണ്ട്. അതാണ് ഇവരുടെ വലിയ ശക്തി, മനസ്സിലായില്ലേ? ഇവർ ഓർത്ത് നമ്മൾ ഇങ്ങനെ വിളിക്കുമ്പോ കടുകിനകത്ത് കയറും. ഇതൊക്കെ ഇവരുടെ തെറ്റിദ്ധാരണ. ആ ഇവർക്ക് ആള് മാറിപ്പോയി, അതാ കാര്യം. ഏതായാലും ഇവിടേക്ക് നമുക്കെല്ലാ സംഖ്യകളും ജിഹാദികളും ഒരുപോലെ ശത്രുക്കളാണ്. ഇനിയും കൂടട്ടെ, കൂടിയാലും വിഷയമൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പൊ ഇവർ ഈ ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് പറ്റും. ഇത് ഇപ്പോഴിതും ചെയ്യാൻ പറ്റിയല്ലോ, അതൊക്കെ ധാരണയാണ്. ഏതായാലും ആ മനസ്സിന്റെ വിഷമം കണ്ടില്ലേ? ജീവിതം മുഴുവന് അനാശാസ്യം നടത്തിയാണെന്ന് ഒരു വൃത്തികെട്ട മനുഷ്യനെ ഈ വിധത്തിൽ പുരസ്കരിച്ച് നടന്നതിന്റെ ഗതികേടാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഇതാ പറയാനുള്ളത്. ഞാൻ ഇയാളഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്, താഴെ വന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവർക്കെല്ലാം പറ്റുന്നത്. ആ വിഷമം കണ്ടില്ലേ? എന്തോ ഒരു സങ്കടമാണ്. കാരണം ഒരുത്തൻ ജീവിതം മുഴുവൻ യാതൊരു ഗുണവും സമൂഹത്തിനില്ലാതെ അനാശാസ്യങ്ങൾ, അഴിമതികൾ, വൃത്തികേടുകൾ, കൊള്ളകൾ, പെണ്ണുപിടി ഇത് മാത്രം നടത്തി ശീലിച്ചൊരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കരയുകയായിരുന്നു. അപ്പൊ എന്തോ നമ്മൾ പറയണ്ടേ? നമ്മൾ പറയണോ? അതെല്ലാം ഭയങ്കര പൂജനീയമായ കാര്യങ്ങളായിരുന്നു. അതുവഴി തൗഹീദ് പഠിപ്പിക്കുകയാണ് നമ്മൾ പറയണം. ഇന്നലെ ആരാണ്ട് ഇവിടെ ചോദിച്ചാ ചോദിക്കും, ആജിയുടെ ക്ലബിലാണെന്ന് തോന്നുന്നു. തന്റെ റസൂല് ജവനിന്റെ പുത്രിയെ തൗഹീദ് പഠിപ്പിക്കുക എന്ന് ഇവര് പറഞ്ഞാൽ നമ്മളും അത് പറഞ്ഞു കിടക്കണം. അങ്ങനെ പറയാനും പോലും ഞാൻ ഈ പദം അങ്ങ് മാറ്റി നമുക്ക് തൗഹീദെന്നാക്കിയേക്കാം, വിഷയമില്ല. ഈ വൃത്തികേടുകളെല്ലാം തൗഹീദെന്നാക്കിയ പ്രശ്നം തീർന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വേഡ്സ് മാറ്റിയാണെങ്കിൽ ഇത് പറയും. ഇല്ലെന്നോർത്ത് മക്കളാരും സന്തോഷിച്ചിരിക്കണ്ട. കാരണം ഞാൻ അമ്മുക പറഞ്ഞോളെ, ഇത് ഞങ്ങളല്ല ആരംഭിച്ചത്, ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ള കാര്യമല്ല. വെറുതെ ഇരുന്ന ഞങ്ങളെ വിളിച്ച് ഈ കളത്തിൽ ഇറക്കിയത് നിങ്ങളാണ്. ഇനി നിങ്ങളെ അത് നമ്മൾ പറഞ്ഞല്ലോ, എല്ലാവരും പറഞ്ഞല്ലോ, കേസ് കൊടുക്കുവോ, ജയിലിടുകോ, വെട്ടിക്കൊല്ലുവോ, എന്നിട്ട് ഇതെല്ലാം കൂടെ വെട്ടി നിങ്ങൾ സാമ്പാർ വെച്ച് കഴിക്കുവോ, പച്ചയ്ക്ക് ഭക്ഷിക്കുവോ, ഇഷ്ടമുള്ള ചെയ്തോ, ഒരു പ്രശ്നമില്ല. അതൊന്നും ഓർത്ത് നമ്മൾ നിർത്തില്ല. താങ്ക് യു. രണ്ടു പേര് കയറി വന്നിട്ടുണ്ട്, ഒരു ലോബോയും ഒരു ആറും. ഈ ലോബോ ആരാണെന്ന് മൈക്ക് എടുക്കാവോ പ്ലീസ്? സ്പീക്കേഴ്സ് പാനലിൽ ഇരിക്കുന്ന ലോബോ. ഓക്കെ, എനിക്കൊരു സംശയമാണ്. അനിൽ കുടിത്തൊട്ട സാർ പറഞ്ഞാലും മതിയാവും. സംഭവം എന്താ പറയുക, ഇവര് ഈ കാബിലെ 360 വിഗ്രഹങ്ങൾ കല്ലുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ 360 എന്ന് ഒരു കല്ലാണ് ബാക്കി വെച്ചെന്ന് പറയുന്നത്, ഒരു കല്ലാണ് ബാക്കി വെച്ചതല്ല മൊത്തത്തിലെടുത്ത് ഇവർ കളഞ്ഞതാ? കൊടുത്തോട്ടം മാസ്റ്ററെ അവിടെ ഉണ്ടോ? ചോദ്യം മനസ്സിലായില്ല.
അവർ ചോദിച്ചത് കാബയില് 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ 360 വിഗ്രഹങ്ങൾ എല്ലാം എടുത്ത് കളഞ്ഞോ അത് ഒന്ന് മാത്രമായിട്ട് അവശേഷിപ്പിച്ചോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് തോന്നുന്നു, അല്ലെ ലോബോ? അങ്ങനെ തന്നെ. മറ്റേ വാസ്തവത്തിലെ ഇത് വേറൊരു ചരിത്രത്തിൽ നിന്ന് തുടങ്ങണം. ഇതില് ഖുറാന്റെ 111-ാം അധ്യായമുണ്ട്. അത് വളരെ തമാശയാണ്. അതായത് ജബ്ബാർ മാഷിന്റെ ഒരു ഭാഷ കടമെടുത്തു പറഞ്ഞാല് ചരിത്രത്തില് ഈ രാമൻ ഒരു ശത്രു ഉണ്ടല്ലോ, രാവണൻ അങ്ങനെ മിക്കയിടത്തും ഒരു ശത്രു ഉണ്ട്, ഒരു കഥയിൽ ഒരു വില്ലനുണ്ട് എന്നതുപോലെ ഖുർആനിലെ വില്ലനാണ് അബൂലഹബ്. അബൂലഹബ്, ഈ അബൂലഹബ് ആരാണെന്ന് കേട്ടാല് നമുക്ക് അത്ഭുതം വരും. ഇദ്ദേഹത്തിന്റെ ഇളയപ്പയാണ്, അങ്ങനല്ലേ, ഇളയപ്പയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോ ആ ചരിത്രം ഞാൻ തരാം, എടുത്തു തരാം. അബൂലഹബിന്റെ അത് ഏത് സൂറയാ നോക്കുന്നുണ്ടോ അജീഷെ? ഒടുക്കത്തെ ഒടുക്കത്തെ ഭാഗത്ത് കിടപ്പുണ്ട്. അബൂലഹബ്, ഈ അബൂലഹബ് സുന്ദരനായൊരു മനുഷ്യനായിരുന്നു. അപ്പം ഇത് ഇദ്ദേഹത്തിന്റെ പിതൃ സഹോദരനാണ്. അപ്പൊ അതായത് അത് പറയുന്ന അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചു പോകട്ടെ, അവൻ നശിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. അവന്റെ സ്വത്തും അവൻ സമ്പാദിച്ചുണ്ടാക്കിയതും അവന് പ്രയോജനപ്പെടുകയില്ല. ജ്വാലയുള്ള അഗ്നിയിൽ പിന്നീട് അവൻ പ്രവേശിക്കും, അവന്റെ ഭാര്യയും പ്രവേശിക്കും. അതേ ആ വിറക് ചുമക്കുന്നവൾ, അപവാദവുമായി നടക്കുന്നവൾ, അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാര് കൊണ്ടുള്ള പിരിച്ച കയറുണ്ട്. അപ്പോ ഇത് ഇളയപ്പയെ അമ്മയാണ് ഈ പറയുന്നത്. അപ്പോ ഇതിനകത്ത് വലിയൊരു തമാശ ഉള്ളത്, ഇവരുടെ മക്കളൊക്കെ പിന്നീട് നിർബന്ധപൂർവ്വം ഇസ്ലാമിൽ ചേരേണ്ടി വന്നു. ഇവര് ഇതൊക്കെ ഓതേണ്ടി വരും. അപ്പന്റെ അമ്മയുടെ ഒക്കെ കാര്യത്തില് ഈ 111-ാമത്തെ സൂറ അൽ മസദ് ഓതേണ്ടി വരും. അപ്പൊ ഇവരുടെ ഇഷ്ടദേവൻ ഹുബലായിരുന്നു. ഹുബൽ, അത് ചരിത്രത്തിൽ കറക്റ്റ് ഉണ്ട്. അപ്പോ ഈ ഹുബൽ എന്ന് പറയുന്നത് ഒരു മെസപ്പൊട്ടേമിയൻ ഗോഡാണ്. ഹുബൽ, ഈ ഹുബലിനെ തന്നെ ചിലയിടത്ത് സ്ത്രീ രൂപവും ചിലയിടത്ത് പുരുഷ രൂപവുമാണ്. അപ്പൊ ഇത് ഈ ഹുബല് തന്നെ ചിലയിടത്ത് ഈ മറ്റേ ലാത്തയായിട്ട് മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ കാരണം ഈ ലാത്ത എന്ന് പറയുന്ന ഗോഡ് ഗോഡ് ഓഫ് സെക്സ് ആണ്. അപ്പൊ ഈ കാണുന്ന കാബയിൽ കാണുന്ന കാബാ ക്ഷേത്രത്തിലെ ആ രൂപം തന്നെ ലാത്തയുടെ ജനനേന്ദ്രിയത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. ചിലർ ഇത് ഹുബൽ എന്നും വിളിച്ചു ഈ ശിലാരൂപത്തെ. അപ്പോ ഞാനിത് അല്പം മുമ്പ് പറഞ്ഞിരുന്നു, ആരോ ചോദിച്ചാ ഇവിടെ തന്നെയാണെന്ന് തോന്നി. അപ്പൊ ഒരു രസാവഹമായ കാര്യം, അല്ല ഇവിടല്ല വേറൊരു റൂമിലാണ്. അപ്പോ അതിനകത്ത് ഒരു കാര്യം, ഈ വരുന്ന മനുഷ്യര് അവിടെ ആരാധിച്ചിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് സ്ത്രീകള് അവരുടെ ജനനേന്ദ്രിയം ഈ ലാത്തയുടെ ജനനേന്ദ്രിയത്തെ അനുസ്മരിപ്പിക്കുന്ന കല്ലിൽ സ്പർശിപ്പിക്കും. അത് അവിടുത്തെ രീതിയാണ്. അവരുടെ എന്താ പറയുക, ബ്ലഡ്, മറ്റേ ബ്ലീഡിങ് ടൈമിലുള്ള ബ്ലഡ് അതിൽ സ്പർശിക്കും. അങ്ങനെ ഒത്തിരി കൊണ്ട് പറയാമെന്ന് നമുക്ക് കൊള്ളത്തില്ല. അപ്പോ ഇതിനുശേഷം ഈ നഗ്ന പ്രദക്ഷിണം ഇവിടെ നടക്കും. ഒരു കിരാതമായ ബീവത്സമായിട്ടുള്ള ഒരു ആരാധനാ ശൈലിയാണ് അവിടെ നടമാടിയിരുന്നത്. അപ്പൊ ഇങ്ങനെ നടമാടിയ ആരാധനാ ശൈലി നിലനിന്നിരുന്ന ഒരു സ്ഥലം. അവിടെ ഒരു മാസത്തേക്ക് ഈ പരിപാടി സ്ഥിരം നടക്കും എല്ലാ വർഷത്തിലും. അത് മഹോത്സവമാണ്, ഒരു അശുദ്ധമായ സംസർഗത്തിനൊക്കെ ഉള്ള ഇടമായതുകൊണ്ട് അത്തരത്തിലേ അതിനെ കാണാവൂ. എന്നാൽ ഈ മുഹമ്മദ് ഇസ്ലാമതം തുടങ്ങുമ്പോഴേക്ക് മക്കയിലെ ആളുകളെ ഇതിലേക്ക് നിർബന്ധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇസ്ലാമതത്തിൽ. അപ്പൊ അവർക്ക് ഇതിൽ താല്പര്യമില്ല, അബൂലഹബ് അടക്കമുള്ള ആൾക്കാർക്ക് ഇതുമായിട്ട് ഇവര് തുടരുക. അപ്പോ ഇത് തീരെ എതിർത്ത രണ്ടു മൂന്ന് പേരുണ്ട്. ഒന്ന് ഈ അബൂലഹബ്, മറ്റൊന്ന് നമ്മുടെ അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ എന്ന് പറയുന്ന ആളിനെതിരെയും ശക്തമായിട്ടുള്ള പ്രമേയങ്ങളുണ്ട്. അത് കാരണം അബൂ സുഫിയാനാണ് ഉഹുദ് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ശരിക്കും ഇസ്ലാമിന്റെ ശത്രുവാണ്. അപ്പോ അബൂ സുഫിയാൻ മകനാണ് മുആവിയ. ഈ മുആവിയ ക്രിസ്ത്യൻ ആയിരുന്നു. അയാള് പിന്നെ നിർബന്ധ പുരസരം മുസ്ലിം ആകുന്നെങ്കിലും ഈ ഇസ്ലാം മതത്തോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. സിറിയയിലെ ഗവർണർ ആയിരുന്ന മുആവിയ. മുആവിയക്ക് ഒത്തിരി പറ്റി ഒത്തിരി പഠിക്കാനുണ്ട്. അവിടുത്തെ മാലിക് എന്ന് പറയുന്ന രാജാവായി തീരുന്ന ആദ്യത്തെ ആളാണ്. ഈ ഖലീഫ എന്നുള്ള സാധനം വിട്ടിട്ട് മാലിക് രാജാവ് അത് കൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു കുടുംബത്തെ പഠിക്കണം. ഈ അബൂ സുഫിയാനെ മറിക്കുന്നത്
നൂറ്റൊന്ന് ഒട്ടകത്തെ കൊടുത്തുകൊണ്ടാണ്, 101 ഒട്ടകവും 40 ദീർഘം സ്വർണം അത്രയും കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മറിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ജയ അപ്പൊ പോകുമ്പോൾ ഈ മക്ക വിട്ടു പോകുമ്പോഴേക്ക് മുഹമ്മദ് പറയുന്നുണ്ട്, എനിക്ക് അവസാനമായിട്ട് ഞാൻ പിരിയുമ്പം ആ ശിലയെ ഒന്ന് ചുംബിച്ചു കൊള്ളട്ടെ, ആ ശിലയെ ഒന്ന് ആരാധിച്ചു കൊള്ളട്ടെ, എന്നെ ഒന്ന് ഒന്ന് ഒരവസരം തരണേ, അത്ര വൈകാരികമായിട്ടാണ് അദ്ദേഹം ഇതിനോട് ചോദിക്കുന്നത്. അപ്പൊ ഇവര് സമ്മതിക്കാതെ പറഞ്ഞു വിടും, നീ വേറെ കാര്യമൊക്കെ അല്ലേ പറയുന്നത്, ഞങ്ങളുടെ ബിംബത്തെ നീ നമസ്കരിക്കണ്ട, നീ പൊക്കോളാൻ പറയും. അപ്പം ഇവ് പോയി കഴിഞ്ഞ് മദീനയിൽ നിന്ന് വിജയമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരിക, തിരിച്ചു വരുമ്പോഴേക്ക് അതിനുമുമ്പേ ഉഹുദ് യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. ഉഹുദ് യുദ്ധത്തില് ഈ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഹംസയെ മരിച്ചു വീണു. ആ ഹംസകളെ നെഞ്ചു പിളർന്നിട്ട് കരള് വലിച്ചു പറിച്ച് കടിച്ച് ചവച്ച് തുപ്പിക്കളഞ്ഞു ഹിന്ദെന്ന് പറയുന്ന സ്ത്രീ. അപ്പൊ അത്ര വിരോധമാണ്. അപ്പോ ഇതും കഴിഞ്ഞിട്ട് ഇവര് മദീനയിലെ യുദ്ധമെല്ലാം കഴിഞ്ഞ് ജയാളികളായിട്ട് തിരിച്ചുവിടെ വന്ന് മക്ക പിടിക്കുകയാണ്. മക്ക പിടിച്ചെടുത്തു കഴിയുമ്പോൾ പണ്ട് കിട്ടാതെ പോയ ഈ സ്ഥലമുണ്ടല്ലോ, ഈ കാബാ ക്ഷേത്രത്തിനകത്തോട്ട് നോക്കി ഈ ശില കാണുകയാണ്, അവിടെ വെച്ചിരിക്കുന്ന ശില. ആ ശിലയെ നോക്കി ഉച്ചത്തിൽ അലറിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന അദ്ദേഹം വികാരാധീനനായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഈ ബിംബം ഒഴിച്ച് ഒരേ സമയം അത് ഹുബലിന്റെ അല്ലെങ്കിൽ അള്ളാടെ അല്ലെങ്കിൽ വാതുദേവൻ എന്നും വിളിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ലാത്തയുടെ പേരിലും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ശില ഒഴിച്ച് ബാക്കിയുള്ളവയുടെ എല്ലാം ക്ഷേത്രങ്ങളെ നശിപ്പിച്ചു. നക്കല തൊട്ടടുത്ത സ്ഥലമാണ്, ഇവിടെ എല്ലാം പോയിട്ട് ആ ക്ഷേത്രങ്ങളെല്ലാം അടിച്ചു തീർത്തു. ഉപദേവത പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു, അതെല്ലാം അടിച്ചു തീർത്തിട്ട് നിലനിർത്തിയത് കാബാ ക്ഷേത്രവും അതിനകത്തെ ദുരാചാരങ്ങളും അതിനകത്തെ ബിംബമായ ഈ ശിലയും നിലനിർത്തി. അപ്പൊ കാബയിലെ ദുരാചാരം ഇതേപോലെ നിലനിർത്തി. അതുകൊണ്ടാണ് ഈ മക്കയിൽ നിന്നും പോയിട്ട് ആളുകൾ നഗ്നരായിട്ടാണ് ഇതിന് പ്രദർശനം ചെയ്യുന്നത്. ഈ പരിപാടികൾ, കല്ലേറുകൾ, ഇതെല്ലാം അവിടെ അഭംഗുരം നടക്കുന്നുണ്ട്. അപ്പൊ 360 ദേവന്മാരിൽ ഈ അദ്ദേഹത്തിന്റെ ഗോത്രദേവനെയും ഗോത്ര ആചാരത്തെയും മുഹമ്മദ് നിലനിർത്തുകയും അതിന് ഇസ്ലാമികമായ ഒരു ഭാഷ്യം ചമയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും ആ കല്ല് അവിടെ വൃത്തിഹീനമാണ്. പിൽക്കാല ചരിത്രം അത് അപഹരിക്കപ്പെട്ടു. ഹറ സംഭവത്തിൽ 3 കഷ്ണമായിട്ട് പൊട്ടിത്തെറിച്ചു. മുസ്ലിങ്ങൾ തന്നെ അത് തീ വെച്ചു. ഈ കാബാ ക്ഷേത്രത്തിന് തീ വെച്ചിട്ട് ആ ഘട്ടത്തിലാണ് നമ്മുടെ മുഹമ്മദിന്റെ കൊച്ചുമക്കള്, അലിയുടെ മക്കള്, അതായത് ഫാത്തിമയുടെ മക്കളായ ഹസനും ഹുസൈനും, അതില് ഹസൻ കൊല്ലപ്പെടുകയാണ്. ഹുസൈൻ നേരത്തെ തലവെട്ടി അദ്ദേഹത്തെ കൊന്നു. ഈ മക്കയ്ക്ക് മുഴുവൻ തീ ഇട്ട് കളഞ്ഞു. മുവാവിയുടെ മകൻ വന്നിട്ട് മുഴുവൻ നശിപ്പിച്ചു കളയുന്നുണ്ട്. അപ്പോ ഈ കല്ല് പൊട്ടിത്തെറിച്ച് പല കഷ്ണമായി. ഇപ്പൊ അതിന്റെ ഒരു അവശിഷ്ടമാണ് ഇരിക്കുന്നത്. അപ്പോ ഇത് പിന്നെ അപഹരിക്കപ്പെട്ടതും മറ്റ് അതൊക്കെ വൃത്തിഹീനമാണ്, നമുക്ക് പറയാൻ കൊള്ളത്തില്ല. ആ വഴി ഒത്തിരി പോകണ്ട.